വെൽക്കം ടു സുമീസ് ഫുഡ് കോർണർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് റൈസായ മദ്ഹൂത്ത് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ജീരകം 1 ടീസ്പൂൺ, ഏലക്ക 10-12 എണ്ണം, കുറച്ച് പട്ട, കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ ഗ്രാമ്പു, പിന്നെ വറ്റൽ മുളക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇനിയിപ്പം സാധാ വറ്റൽ മുളകാണെങ്കിൽ നമുക്ക് അതിൻ്റെ കുരു കളഞ്ഞെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് നമ്മളെ ബേ ലീവ്സ് ആണ്, അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് നേരം അങ്ങനെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പൊടിയാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടായാൽ മതി. ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ആ ഒരു ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പൊടിയായി ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിയണം, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അങ്ങനെ നമ്മുടെ മദ്ഹൂത്ത് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതിലോട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കറുവപ്പട്ട, ഏലക്കായ, കുറച്ച് കുരുമുളക് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 മീഡിയം സൈസുള്ള ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. അതുകൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 1 പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. 2 വലിയ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റായി അരച്ചെടുത്തതാണ്. നല്ല പഴുത്ത തക്കാളി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. 6-7 പച്ചമുളക് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേമാതിരി 1-8 മാത്രം കളഞ്ഞ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മദ്ഹൂത്ത് മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ആണ്.
ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചോറിന് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോ ഇത് ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി അടുത്തത് ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് ആണ് ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സ് ഉണ്ടാവും നമുക്ക് ആ 2 എണ്ണം ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കണം കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകാക്കി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചിക്കൻ ആണ് നന്നായി കഴുകി വെച്ച ചിക്കൻ നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തൊലിയോടുള്ള ചിക്കൻ ആണ് ഇതിനെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ കയ്യിൽ ഇപ്പോ തൊലി ഇല്ലാത്ത ചിക്കൻ ആണുള്ളത് അത് ചിക്കൻ നമുക്ക് പീസ് ആയി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്ന് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷർ മുഴുവൻ പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ അതുവരെ അതിൽ നിന്ന് വേവണം ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു 3/4 വേവേ ഇപ്പോൾ ആവുള്ളൂ ചോറ് വേവിക്കുമ്പോൾ ചിക്കൻ പാകത്തിന് വന്നോളും ഇനി നമുക്ക് ഇതിൽ തന്നെയാണ് നമ്മൾ അരിയിട്ട് ചോറുണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്കൊരു 2/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അര കപ്പ് വെള്ളം നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടി ചേർത്തിരുന്നു അപ്പോൾ അത് കണ്ട് അതിനുള്ള വെള്ളം കുറച്ച് ചേർത്താൽ മതിയാവും നമ്മൾ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തേക്കുന്നത് 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഡ്രൈഡ് ലെമൺ ആണ് 2 എണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങി വരും അപ്പോൾ നമ്മൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കി പാകാക്കി ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസാണ് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അത് നമ്മൾ നന്നായി ഊറ്റിയെടുത്ത് വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടായാലും നമ്മൾ എടുത്ത വെള്ളം കൂടിപ്പോവും അപ്പോൾ നന്നായി ഡ്രെയിൻ ആവണം അരി അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കണം ഒരു വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി വേവിച്ചെടുക്കണം അരി ഒരുപാട് ഇളക്കി കൊടുക്കാൻ പാടില്ല പതുക്കെ ഇളക്കാനേ പാടുള്ളൂ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് ചിലപ്പോൾ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെറുതായി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരെ വേവിക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷർ പോയിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം
പ്രഷർ മുഴുവൻ പോയതിനു ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് പാകമാണ്. നമുക്കിനി ഇത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. വലിയ പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുക്കറോടെ എടുത്ത് അതിലോട്ട് ചെരിഞ്ഞു കൊടുത്താലായിരിക്കും നന്നായിരിക്കുക. സ്പൂണോട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ ചിക്കനൊക്കെ പൊടിഞ്ഞു പോരും. അത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ചിക്കനൊക്കെ. നല്ല സൂപ്പർ മധുകൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം.